ഹായ് ശ്രീദാസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് ക്രിയാറ്റിൻ പൗഡർ അല്ലെങ്കിൽ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ഹാർമോണിനെ കുറിച്ച് ഉള്ളതാണ്. ഫസ്റ്റ് നമ്മൾ റണ്ണിങ്ങോ എക്സസൈസോ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ബോഡി നല്ല എനർജറ്റിക് ആയിട്ട് റെസ്പോൺസ് ചെയ്യും. നമ്മൾ അന്നത്തെ വർക്കൗട്ടും അന്നത്തെ ഫിറ്റ്നസ് കാര്യങ്ങൾ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ തളയ്ക്കും ദിവസം ചെയ്ത യെസ്റ്റർഡേ ചെയ്ത അത്രയും കപ്പാസിറ്റി അത്രയും എനർജറ്റിക് ആയിരിക്കില്ല സെക്കൻഡ് ഡേ ചെയ്യുന്നത്. കാരണം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി നമ്മൾ രണ്ട് ദിവസം മുമ്പ് കഴിച്ച ആഹാരത്തിൻ്റെ എനർജിയൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന ഗ്ലൂക്കോസ് ഫാറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇന്നലെ നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം ഇന്നലെ നമ്മൾ കഴിച്ചത് ഫുഡിൻ്റെ എനർജി ആയിരിക്കും ഇന്ന് കിട്ടുന്നത്. അപ്പം അതിൻ്റെ അളവുകൾ കുറവായിരിക്കും. സ്റ്റോർ ചെയ്യാനുള്ള അവസരം ബോഡിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. സോ നമ്മളുടെ ബോഡിയിൽ എനർജി ലെവൽ കുറവായിരിക്കും. വേദന നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടും. തളർച്ച, ശരീര തളർച്ച സിഗ്നൽ നമ്മളുടെ ബ്രെയിനിന് കൊടുക്കും. സോ പൊതുവെ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ബോഡിക്ക് സ്പീഡ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഫാസ്റ്റ് റണ്ണേഴ്സ്, സ്ലോ റണ്ണേഴ്സ്, അതായത് എൻഡ്യൂറൻസ്, ലോങ് ഡിസ്റ്റൻസ്, ഷോർട്ട് ഡിസ്റ്റൻസിനൊക്കെ, പിന്നെ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്നവർ, അങ്ങനെ പലതരപ്പെട്ട ആക്ടിവിറ്റി, സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാവരുടെയും ബോഡിയിൽ ക്രിയാറ്റിനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന, അത് ഏത് ടൈപ്പ് ആക്ടിവിറ്റീസിനാണ് സ്ലോ ആണോ ഫാസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ നമ്മുടെ ബോഡി തീരുമാനിച്ച് അതിനനുസരിച്ച് ഈ ക്രിയാറ്റിൻ്റെ അളവും അതിൻ്റെ അതിന് നമ്മുടെ ബോഡിയുമായിട്ട് വർക്ക് ലോഡ് കൊടുക്കാനുള്ള സംവിധാനം അത്രയും ഈ ക്രിയാറ്റിൻ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ അളവുകൾക്ക് വ്യത്യാസങ്ങളാവും. സോ ഇപ്പം ഞാൻ പൊതുവേ നോൺ വെജ് ഉപയോഗിക്കുന്ന ആളല്ല, പിന്നെ വല്ലപ്പോഴും ചിക്കൻ ഉപയോഗിക്കുന്ന അല്ലാതെ നോൺ വെജ് പൂർണ്ണമായിട്ടും ഞാൻ ഒഴിവാക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ബോഡി ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പം എനിക്ക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തളർച്ച അനുഭവപ്പെടാറുണ്ട്. അതിനാണ് ഞാൻ കൂടുതൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ ബോഡി നാച്ചുറലായിട്ട് ക്രിയാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. 1 ഗ്രാമിൻ്റെ താഴെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും നോൺ വെജ് കൂടുതൽ കഴിക്കുന്നവരുടെ ബോഡിയിൽ മാത്രമേ 1 ഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആക്ടിവിറ്റീസ് 1 ഗ്രാം വളരെ കുറവാണ്. നല്ല അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഏത് സ്പോർട്സ് ആക്ടിവിറ്റീസും എക്സസൈസ് ഫിറ്റ്നസൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്, അല്ലാതെ പുറമേ ഒരാൾ പറയുന്ന ഞാൻ വാക്കിങ് പോന്ന് നീ എൻ്റെ കൂടെ വാ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ട് ദിവസം വർക്കൗട്ട് ചെയ്യും, റണ്ണിങ് ചെയ്യും, വാക്കിങ് ചെയ്യും, പിന്നെ നമ്മൾ വിടും. ഇങ്ങനത്തെ ഫിറ്റ്നസ് ഒക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഫിറ്റ്നസ് എൻ്റെ ബോഡിയുടെ അടുത്ത് ഞാൻ പറയും എനിക്ക് ഫിറ്റ്നസ് ലെവൽ ആവണം, എനിക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണം, നല്ല ആക്റ്റീവായിരിക്കണം, എൻ്റെ ബോഡിയുടെ അടുത്ത് ഞാൻ തന്നെ പറയണം. അങ്ങനെ ഇൻട്രസ്റ്റ് എനിക്ക് വന്നാൽ മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ. നമ്മൾ ഒരു 100 ഡേയ്സ് മിനിമം ഒരു ആക്ടിവിറ്റി ചെയ്താൽ നമ്മൾ മരണം വരെ ആരത് തടുത്താലും നമ്മൾ ആ ആക്ടിവിറ്റി ഒഴിവാക്കുകയുള്ളു. അതുകൊണ്ടാണ് 100 ഡേയ്സ് ചലഞ്ച് ഒക്കെ വെക്കുന്നത്. നമ്മുടെ ബ്രെയിന് ബോഡിയൊക്കെ അഡാപ്റ്റ് ആവും. 100 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ റണ്ണോ വാക്കോ ചെയ്താൽ മരണം വരെ നമ്മളത് ഒഴിവാക്കുകയുള്ള. സോ നമ്മളുടെ ബോഡി ഇപ്പം ഫിറ്റ്നസ് ആയിട്ടിരിക്കുന്നു നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ്. അപ്പം ചെറിയ ക്ഷീണം അനുഭവപ്പെടുന്നെങ്കിൽ നമ്മളുടെ ഫുഡ് സ്റ്റൈലിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ക്രിയാറ്റിൻ എന്ന് പറയുന്ന സംഭവം അമിനോ ആസിഡിൽ ഇരുന്നാണ് ഉൽപാദനമാകുന്നത് ക്രിയാറ്റിനുള്ളത്. അത് ഫുഡിൽ ഇരുന്നാൽ ബോഡിക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. സോ നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുന്ന
ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു പൗഡറാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും മിസ്അണ്ടർസ്റ്റാൻഡ് ആണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പൗഡറൊക്കെ ശരീരത്തിന് സൈഡ് എഫക്ട്, സംഭവം കറക്റ്റ് തന്നെ, പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ കറക്റ്റ് ഉപയോഗിക്കണം. അല്ലാതെ അമിതമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറന്നായാലും നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ പൗഡേഴ്സൊക്കെ നമ്മളുടെ ഷോർട്ട് കട്ട് ഇല്ല, എക്സസൈസിൽ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞില്ല, റണ്ണിങ്ങിൽ ഷോർട്ട് കട്ട് ഇല്ല. നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം കിട്ടുള്ളൂ. നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നത്, നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരിക്കണം, നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഇത്ര മണിക്കൂർ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫീഡ്ബാക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്ക് പൗഡർ വാരി കഴിച്ചാൽ മാത്രം നമ്മൾ വിജയിക്കൂല, നമുക്ക് ബോഡി ഇതാവില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ കുറവുള്ളൂ. അല്ലാതെ വെയിറ്റും കുറയൂല, നമ്മുടെ ബോഡി ഫിറ്റ്നസ് ഒന്നും ആവില്ല. നമ്മൾ അതിന് ഒരു സപ്പോർട്ട് ചെയ്യും, ഒരു നമുക്കൊരു തളർച്ച ഇല്ലാതെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ പൗഡേഴ്സൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ അത് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓടാനൊന്നും പറ്റൂല. നമുക്ക് തളർച്ച വരാതിരിക്കാൻ ഒരു സംഭവം മാത്രമാണ് ഈ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്രിയാറ്റിൻ പൗഡർ നമ്മള് മിനിമം ഒരു 3 ഗ്രാം ആവശ്യമുണ്ട്. ഏത് തരപ്പെട്ട ഒരു 1 കിലോമീറ്ററോ 10 കിലോമീറ്ററോ 100 കിലോമീറ്റർ ആയാലും നമുക്ക് 1 പെർ ഡേ 3 ഗ്രാം ക്രിയാറ്റിനെ ബോഡിയിലോട്ട് കയറ്റാൻ പാടുള്ളു. അങ്ങനെ വരുമ്പം 3 ഗ്രാംസിനായിരുന്നു കഴിച്ചാൽ പിറ്റേ ദിവസം 3 ഗ്രാംസ്, അങ്ങനെ ഡെയിലി കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോഡി നല്ല റെസ്പോൺസ് ചെയ്യും, നമുക്ക് എനർജറ്റിക് ആയിരിക്കും. 3 ഗ്രാംസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ടീസ്പൂണാണ്, ചെറിയ മൈനോട്ട് ഒരു ചെറിയ ടീസ്പൂണാണ്. അത് ജസ്റ്റ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നു. എല്ലാവരും പറയും, ഞാൻ എൻ്റെ ബോഡിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു ബ്ലോഗൊക്കെ ഒന്ന് കണ്ടിട്ട് മറ്റവരൊക്കെ ചെയ്യുന്നത് കണക്കെ ഒന്നല്ല, ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒരു 3 ഗ്രാം എന്ന് പറയുമ്പം ജസ്റ്റ് നമ്മൾ ഒരു ഡ്രിങ്ക് കലക്കി കുടിക്കുന്ന കണക്കാണ്. അല്ലാതെ നമ്മളിപ്പോൾ 2 ലിറ്റർ 4 ലിറ്റർ 10 ലിറ്റർ അങ്ങനെയൊക്കെ കുടിക്കണം എന്നൊക്കെ പലരും പറയാം, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇത് ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഒരു കപ്പിൽ ഡ്രിങ്ക് കുടിക്കുന്ന സംഭവം കണക്കാണ്. ടേസ്റ്റ് ഒക്കെ സിമ്പിൾ, ജ്യൂസ് കുടിക്കുന്ന സെയിം ടേസ്റ്റ് ആണ്. ഇത് കുടിച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കണക്ക് ആക്ടിവിറ്റി ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് തളർച്ച ഇല്ല മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 2 സ്പൂണ് 4 സ്പൂണ് 5 സ്പൂണൊന്നും വാരി കോരി ഒഴിച്ച് കണക്കി കുടിച്ചുകൂടാ. 3 ഗ്രാംസ് പറയുന്ന 1 സ്പൂണാണ്. നമ്മൾ കൂടുതൽ ഒഴിച്ചിട്ടും റിസൾട്ട് ഒന്നും കിട്ടില്ല. നമ്മളുടെ ബോഡിയുടെ ഓർഗൻസ് അഫക്ട് ചെയ്യുന്ന, അല്ലാതെ വർക്ക് ലോഡ് ആകുമ്പോൾ നമ്മളുടെ കിഡ്നി ഇതിനെ ഉപയോഗിക്കാതെ എടുക്കാൻ പറയും. ആവശ്യത്തിന് മുകളിലായി 3 ഗ്രാമാണ് ആവശ്യം. 3 ഗ്രാമിന്റെ മുകളിലാകുമ്പോൾ നമ്മളുടെ കിഡ്നി ഇതിനെ യൂറിനിൽ കൂടി പുറം തള്ളാണേ നോക്കുള്ളൂ, അല്ലാതെ ബോഡിയിലോട്ട് കയറ്റൂല. അപ്പൊ നമ്മൾ ഭയങ്കര എക്സ്പെൻസ് ആണ്. ഇത് ഒരു കാക്കിലാണ്. അതാണ് ഇതാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് ക്രിയാറ്റിൻ ഫിസി റാസ്ബെറി ഫ്ലേവർ ഉള്ളതാണ്. 250 ഗ്രാം ആണ്. ഇതിന്റെ പ്രൈസ് 1000 ആണ്. പിന്നെ 800 കിട്ടി ട്രിവാൻഡ്രത്താണ് മേടിച്ചത്. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്, ഇതിന് സൈഡ് എഫക്റ്റേ ഇല്ല. ക്രിയാറ്റിൻ പൗഡേഴ്സ് സൈഡ് എഫക്ട് ഉള്ള പൗഡേഴ്സ് ഉണ്ട്. ഇത് ഇതാണ് മെയിൻ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റാണ് ഒറിജിനൽ ഫോം. ഇത് ബോഡിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല. നമ്മൾ 3 ഗ്രാം വെച്ച് കഴിച്ചാൽ ഒരു കുഴപ്പം ഇല്ല. കൂടുതലാവുമ്പോൾ ബോഡിക്ക് കൂടുതൽ ആവശ്യമില്ലാത്തതാവുമ്പോൾ അത് പുറം തള്ളാനേ നോക്കുകയുള്ളൂ. ഡിസെൻട്രി ആയിട്ടോ യൂറിൻ ആയിട്ടോ ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് സോ 3 ഗ്രാമേ ഉപയോഗിക്കാവുള്ളൂ പെർ ഡേ. ഇപ്പം നമുക്ക് കൂടുതൽ വർക്ക് ലോഡോ കൂടുതൽ ഒരു മണിക്കൂർ സ്പോർട്സ് വരുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ 1-2 ദിവസങ്ങൾ വരുന്നെങ്കിൽ നമുക്ക് മാക്സിമം പോയ 25 ഗ്രാം വരെ ഒരു ഡേ. അതും ഭയങ്കരമായ നല്ല ഒരു മത്സരം, ഒരു 2-3 മത്സരം ഒരേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് 2-3 ട്രിപ്പായിട്ട് നമുക്ക് മത്സരം വരുന്നെന്ന് പറയുമ്പോൾ ഒരു 25 ഗ്രാം, അതും ഒറ്റയടിക്ക് 25 ഗ്രാമും ഒഴിച്ച് കളക്കി കുടിച്ചുകൂടാ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി, അങ്ങനെ 3-4 ട്രിപ്പായിട്ട്, 4-5 ട്രിപ്പായിട്ട്
ടിക്കായിട്ട് കുടിക്കാവുള്ളൂ 25 ഗ്രാം. അങ്ങനെ 2 അല്ലെങ്കിൽ 3 ദിവസം മാക്സിമം കണ്ടിന്യൂ ചെയ്യാൻ അല്ലാതെ ഒരു ഡെയിലി കുടിക്കുമെങ്കിൽ 3 ഗ്രാം മാത്രം വെച്ച് ഉപയോഗിക്കുക. പിന്നെ ഇത് കളക്കി കാണിക്കാൻ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് 3 മില്ലിഗ്രാം ആണ്, 3 ഗ്രാം ആണ്. സംഭവം സിമ്പിൾ ആണ്, ജസ്റ്റ് നോർമൽ വാട്ടർ ആണ്. നോർമൽ നല്ല തണുത്ത വെള്ളമോ ആവാം, കുഴപ്പമില്ല. കളക്കിയ ഇതിൽ പഞ്ചസാര കളക്കാൻ പാടില്ല, മധുരം ഷുഗർ കളക്കാൻ പാടില്ല. ഇതിൽ ആൾറെഡി സ്വീറ്റ്നർ സുക്രലോസ് എന്ന് പറയുന്ന സംഭവമാണ് അവർ ആൾറെഡി ആഡ് ചെയ്തിട്ടുള്ളത്. സ്വീറ്റ് ഷുഗർ ചേർക്കാൻ പാടില്ല. സുക്രലോസ് എന്ന് പറയുന്ന രീതിയിൽ അവർ സ്വീറ്റ്നർ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കുടിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ എല്ലാരും പറയുക ബോഡിയിലോട്ടൊക്കെ അബ്സോർബ് ചെയ്ത് കിട്ടണമെങ്കിൽ 2 ലിറ്റർ 4 ലിറ്റർ വെള്ളം, അതൊക്കെ ചുമ്മാ ആണ്. അങ്ങനെ കൂടുതലൊന്നും വെള്ളം കുടിച്ച് കിഡ്നിക്ക് വർക്ക് ലോഡ് ആയി ഉണ്ടാവുകയുള്ളു. ഇത് കുടിക്കുന്നത് കൊണ്ട് ഒരു ഡിഫറൻസ് ഇല്ല. എപ്പോഴും നമ്മൾ സാധാ വെള്ളം കുടിക്കുന്ന സെയിം സംഭവം തന്നെ. അഡീഷണൽ വാട്ടേഴ്സ് ഒന്നും കുടിക്കണ്ട. നമുക്ക് ശീലം, നമുക്ക് ദാഹിച്ച തേസ്റ്റ്, നമുക്ക് ദാഹിച്ച മാത്രം വെള്ളം കുടിച്ചാൽ മതി. അതുപോലെ ഗ്ലാസ് കുടിച്ചാൽ മതി. കൂടുതൽ വെള്ളം കുടിക്ക്, ശീലിക്കരുത്. സോഡിയത്തിന്റെ അളവ് കുറയും. പിന്നെ ഇത് എന്റെ ബോഡിയിൽ ചെയ്തപ്പം ഇത് കുടിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു 50 കിലോമീറ്റർ 80 കിലോമീറ്റർ മാക്സിമം 100 കിലോമീറ്റർ ഒക്കെ റണ്ണ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ആവും. എൻ്റെ ബോഡിയുടെ വെയിറ്റ് ഞാൻ നോക്കും. ഓടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഒരു 53 കിലോ ഒക്കെ ആയിരിക്കും. ഓടി വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പം 48 കിലോ, 4 കിലോ, 5 കിലോ വരെയൊക്കെ എനിക്ക് മാക്സിമം ഒരു ഒറ്റ ദിവസം കൊണ്ട് 5 കിലോ ഒക്കെ കുറയും. പക്ഷേ ഞാൻ അന്നത്തെ രാത്രി അന്നത്തെ ദിവസം ആഹാരം കഴിച്ചിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് 51 കിലോ ഒക്കെ ആയിരിക്കും. 51-52 കിലോമീറ്റർ ആയിരിക്കും, 51 കിലോ ആയിരിക്കും. പിന്നെ റണ്ണിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് ആഹാരം കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ആഹാരം കഴിച്ച് അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കുമ്പോൾ 2 കിലോ ഇൻക്രീസ് ആവും, 3 കിലോ കുറയും, 3 കിലോ ഇൻക്രീസ് ആവും, 5 കിലോ കുറയും. ഇങ്ങനെ മാറി തിരിഞ്ഞ് വന്നോണ്ടിരുന്നു. പക്ഷെ ഈ പൗഡർ കഴിച്ചപ്പം എൻ്റെ ബോഡി വെയിറ്റ് എല്ലാ ദിവസവും ഏകദേശം സെയിം ആയിരുന്നു. കൂടുതൽ ബോഡിയിലിരുന്ന് തളർച്ച കിട്ടിയില്ല. നല്ല ബോഡി മെയിൻറ്റൈൻ ആയിട്ട് എക്സസൈസ് ചെയ്ത് തളർച്ച ഇല്ലാതെ മെയിൻറ്റൈൻ ചെയ്തായിരുന്നു. ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറയാതെ ശരീരം നല്ല ബോഡി ഫിറ്റ്നസ് ആവുന്നുള്ളത് തളർച്ച വരുള്ള നമുക്ക് നല്ല രീതിയിൽ ബോഡീനെ മസിൽസ് ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബാഡ് ഫാറ്റ് ആണ് കുറയ്ക്കേണ്ടത്. ഫാറ്റും ബാഡ് കൊളസ്ട്രോൾ ഒക്കെ കുറച്ച് ബാഡ് ഫാറ്റ് കുറയ്ക്കാനായിട്ടാണ്. അല്ലാതെ നമ്മൾ മസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ എല്ലിന് ആരോഗ്യം ഉള്ളു. അതുകൊണ്ട് വണ്ണം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് എനിക്ക് പെട്ടെന്നൊന്നും കുറയൂല. ആദ്യം നമ്മളുടെ ബോഡിയിലിരിക്കുന്ന ഫാറ്റ് മൊത്തം തീർന്ന് മാത്രമേ ബോഡി വെയിറ്റ് കുറയുള്ളൂ. അല്ലാതെ നമ്മൾ ബോഡി വെയിറ്റ് കുറയും കുറയും കുറഞ്ഞ് വ്യായാമം ചെയ്തിട്ട് ഈ ഫുഡൊക്കെ കുറയ്ക്കരുത്. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാഡ് ഫാറ്റ് കുറഞ്ഞ് മാത്രമേ നമ്മൾക്ക് നല്ല ഫിറ്റ്നസ് ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് 3 ഗ്രാം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതിന് കൂടുതൽ ഉപയോഗിച്ച് ബോഡിക്ക് കെടുതലാണ്. ഈ പൗഡർ കാരണം ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. മേടിക്കുമ്പോൾ മോണോഹൈഡ്രേറ്റ്, ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് മേടിക്കണം. മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ക്രിയാറ്റിൻ പൗഡേഴ്സ് ഉണ്ട്, പക്ഷെ അതിലൊക്കെ സൈഡ് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഈ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്, മോണോഹൈഡ്രേറ്റ് ടൈ എന്ന് പറയുന്ന പൗഡർ മാത്രമേ മേടിക്കാവുള്ളൂ. അത് യാതൊരു രീതിയിലും സൈഡ് എഫക്റ്റ് വരുത്താത്ത ഒരു സംഭവമാണ്. ഓക്കെ വ്യൂവേഴ്സ്.
ഹൺഡ്രഡ് ഡേ ചാലഞ്ചിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത കിലോമീറ്റർ 75 കിലോമീറ്റേഴ്സ് ആയിരുന്നു. നമുക്ക് കൂടുതൽ നല്ല ഒരു ടോപ്പിക്കുമായി നാളെ നമുക്ക് കാണാം. ബൈ.